എൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകുന്നുണ്ട്. ആ ചിത്രങ്ങൾ ചിരിച്ചിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ ഒന്ന് പേടിച്ച് കാണുന്നൊരു മുഖം വരുന്നതാണ് നല്ലത്. അതിന് പറ്റിയൊരു ഫോട്ടോഗ്രാഫറെ പറഞ്ഞയച്ചാൽ ആ നിലയിൽ പോസ് ചെയ്ത് തരാം. അല്ല, അത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിശദമായ പ്രസ്താവന വന്നിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിൽ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ഇത് പറഞ്ഞല്ലോ, ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നു. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിലടക്കം ഈ വിഷയം ചർച്ചയാക്കുമെന്നാണ് ബി ജെ പി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും ഒന്നും വ്യക്തമായി ഇതിൽ നിലപാട് പറയുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇതിനകത്ത് വന്നു. പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ചിലര് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനാണല്ലോ, യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കാത്തൊരു വിഭാഗം എനിക്ക് തോന്നുന്നു കുറേയേറെ മാധ്യമപ്രവർത്തകരാണ്. കാരണം നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ചുള്ള വാർത്തകൾ നൽകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. മനസാക്ഷിക്ക് വിരുദ്ധമായി ചിലത് പറയേണ്ടിയും വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിനം നിങ്ങളെയൊക്കെ ആശംസിക്കുമ്പോഴും നിങ്ങളുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്കുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പൂർത്തീകരിക്കട്ടെ, അതൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും സി പി ഐ എമ്മിനെയും എൽ ഡി എഫ് സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറേ നേരിട്ടതാണ്. 2016 മുതൽ 2021 വരെ 5 വർഷക്കാലത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് ഈ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ നിർബന്ധമായതിൻ്റെ ഭാഗമായി വേട്ടയാടപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. 2016 മുതൽ 21 വരെയുള്ള അന്തിച്ചർച്ചകൾ കേട്ട് മലയാളികൾ പോളിംഗ് ബൂത്തിൽ പോയിരുന്നെങ്കിൽ, അത് വിശ്വസിച്ച്, അന്തിച്ചർച്ച വിശ്വസിച്ച് മലയാളികൾ പോളിംഗ് ബൂത്തിൽ പോയിരുന്നെങ്കിൽ എൽ ഡി എഫിന് 140 മണ്ഡലങ്ങളിൽ മഹാഭൂരിപക്ഷ മണ്ഡലത്തിലും കെട്ടിവെച്ച പണം ലഭിക്കില്ലായിരുന്നു. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ താല്പര്യം കാത്തു സംരക്ഷിക്കുന്ന ചില മാധ്യമ ഉടമകൾക്കേറ്റ കനത്ത പ്രഹരം കൂടിയാണ്. അന്തിച്ചർച്ചകളിലെ വിഷയത്തിൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് എടുക്കുന്നുണ്ട്, അത് അതിൻ്റേതായ രീതിയിൽ പോട്ടെ. ഈ പ്രൊമോ കാർഡിലൊക്കെ നൽകുന്ന ചിത്രങ്ങൾ, ഇപ്പോൾ എൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകുന്നുണ്ട്. ആ ചിത്രങ്ങൾ ചിരിച്ചിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ ഒന്ന് പേടിച്ച് കാണുന്നൊരു മുഖം വരുന്നതാണ് നല്ലത്. അതിന് പറ്റിയൊരു ഫോട്ടോഗ്രാഫറെ പറഞ്ഞയച്ചാൽ ആ നിലയിൽ പോസ് ചെയ്ത് തരാം. ഇനി മുതൽ അത് കൊടുക്കുന്നതാവും കുറേ കൂടി വിഷയത്തിനനുസരിച്ച് നല്ലതെന്ന് തോന്നുന്നു. ബാക്കി നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ബാക്കി പറഞ്ഞു, പാർട്ടി സെക്രട്ടറി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പാർട്ടി സെക്രട്ടേറിയറ്റ് അതെന്ത് തിരിച്ചു, പാർട്ടി സെക്രട്ടേറിയറ്റും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോ നിങ്ങൾ എന്ത് വെച്ചാൽ ഇതാ ഞാൻ പറയുള്ളൂ. പാർട്ടി സെക്രട്ടറി പറഞ്ഞു മാധ്യമങ്ങളില്ലേ, മാധ്യമ ഉടമകൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ പോകുന്നത് നിങ്ങൾക്കാണ്. കാരണം ഉടമകൾ പറയുന്നതേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ബാക്കി നമ്മൾ പറഞ്ഞല്ലോ. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രധാനമന്ത്രി ഇന്ന് ആദ്യമായിട്ടൊരു സംഭവം കേട്ടതുപോലെയാണ് പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. എന്തോ ഒരു പുതിയൊരു സംഭവം. അദ്ദേഹം ഇവിടെയൊന്നല്ല, ഇന്ന് ജനിച്ചൊരു കുട്ടിയെപ്പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസംഗം. യഥാർത്ഥത്തിൽ എന്ത് വായിക്കണം എന്നുള്ള ഒരു പൗരൻ്റെ അവകാശത്തിന് മേലെ ഹനിക്കുന്ന ഒരു വലിയ നിലപാട് വന്നിരിക്കുകയാണ്. ലൈബ്രറികളിൽ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഏത് വേണം എന്ന് നിശ്ചയിക്കുന്ന തീരുമാനം വന്നു. നിങ്ങൾക്ക് ഉടമകളെ പേടിച്ചത് വാർത്ത കൊടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഇനി ലൈബ്രറികളിൽ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ വായിക്കാൻ നിർബന്ധിതമാകുന്ന നിലയിലേക്കുള്ള തീരുമാനങ്ങൾ വരാൻ വേണ്ടി പോകുന്നു. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഏറ്റവും വലിയ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അതാണ്. ഉടമകൾ, നിങ്ങൾക്ക് ശമ്പളം തരുന്ന ഉടമകളുണ്ടല്ലോ, അവരൊക്കെ പല രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പോക്കറ്റിലാണ്. ആ ഉടമകളുണ്ടല്ലോ, ആ ഉടമകൾ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം തരില്ല. സ്വാതന്ത്ര്യ ദിന ആശംസകൾ നിങ്ങൾക്ക് നേരുമ്പോഴും മനസ്സിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങളുടെ ഉടമകൾ തരുന്നില്ല എന്നുള്ള ഒരു ബോധ്യം ഉള്ളിലുണ്ട്. അത് മനസാക്ഷിയോട് ചോദിക്കാം. താങ്ക് യു.